ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തത് സോളിഡുകളുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയാണ് അല്ലേ. ആ സോളിഡുകളെ നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ ബേസിൽ കണ്ടക്ടേഴ്സ് എന്നും ഇൻസുലേറ്റർ എന്നും സെമി കണ്ടക്ടേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തു അല്ലേ. പിന്നെ നമ്മൾ മെറ്റൽസിലുള്ള കണ്ടക്ടിവിറ്റിയെക്കുറിച്ചും സെമി കണ്ടക്ടേഴ്സിലുള്ള കണ്ടക്ടിവിറ്റിയെക്കുറിച്ചും പഠിച്ചു. അതിനുശേഷം നമ്മൾ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചു. ഇനി നമ്മൾ ഈ പാർട്ടിൽ പഠിക്കാൻ പോകുന്നത് സോളിഡുകളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസാണ്. ഞാൻ പറഞ്ഞു രണ്ട് പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഒന്ന് ഇലക്ട്രിക്കൽ, ദെൻ മാഗ്നറ്റിക്. എന്താണ് സോളിഡുകളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൽ നമുക്ക് പറയാനുള്ളത്? മക്കളെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതൊരു സോളിഡ് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും അതുമായി അസോസിയേറ്റ് ചെയ്തിട്ട് തീർച്ചയായും എന്തുണ്ടാവും? ചെറിയൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. സംശയമില്ല, ഏതൊരു സബ്സ്റ്റൻസ് ആണെങ്കിലും ശരി, അതുമായി അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. അതെങ്ങനെയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുന്നത്? കാരണം മറ്റൊന്നുമല്ല, ആ സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോണുകൾ. നിങ്ങൾക്കറിയാം ഏത് സബ്സ്റ്റൻസ് എടുത്താലും ഇലക്ട്രോൺ ഉണ്ടല്ലോ അതിൽ, അല്ലേ? ഏതൊരു സോളിഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. ആ ഇലക്ട്രോണുകൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ടൈനി മാഗ്നറ്റ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ബിഹേവ് ചെയ്യുന്നത്. ടൈനി മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാഗ്നറ്റ് ആയിട്ടാണ് അതെന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. എന്തുകൊണ്ടാണ് ഇലക്ട്രോണുകൾ ഒരു മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ ഇലക്ട്രോണുകൾക്ക് ലഭിക്കുന്നത്? വളരെ സിമ്പിളാണ്. ഇലക്ട്രോണുകൾക്ക് രണ്ട് തരത്തിലുള്ള മോഷൻസ് ഉണ്ട്. രണ്ട് തരത്തിൽ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് അതിനൊരു മാഗ്നറ്റിക് ബിഹേവിയർ കിട്ടുന്നത്. ഓക്കെ, ഏതൊക്കെ തരത്തിലുള്ള മൂവ്മെൻറ്റാണ് ഇലക്ട്രോൺ ഉള്ളത്? നിങ്ങൾക്കറിയാവുന്നതാണ്, ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് ഓർബിറ്റൽ മൂവ്മെൻറ്റാണ്. എന്ത് മൂവ്മെൻ്റാ മക്കളെ? ഓർബിറ്റൽ മൂവ്മെൻറ്റ്. അതിന് ഓർബിറ്റൽ മോഷൻ എന്ന് വിളിക്കാം. ഓർബിറ്റൽ മോഷൻ. എന്താണ് ഓർബിറ്റൽ മോഷൻ എന്ന് പറഞ്ഞാൽ, നോക്ക്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നില്ലേ, ആ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റലുകളിലൂടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർബിറ്റൽ മോഷൻ എന്ന് വിളിക്കുന്നത്. മക്കളെ, ആ ഒരു മോഷൻ മാത്രമാണോ ഇലക്ട്രോൺ ഉള്ളത്? അല്ല, ആ ഇലക്ട്രോണ് അതിൻ്റെ ആക്സിസിൽ തന്നെ നിന്നുകൊണ്ട് സ്പിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്പിൻ മോഷനും ആർക്കുണ്ട്? ഇലക്ട്രോണിനുണ്ട്. എന്ത് മോഷൻസ് ഒക്കെയാണുള്ളത്? ഒന്ന് ഓർബിറ്റൽ മോഷനാണ്, രണ്ട് സ്പിൻ മോഷനാണ്. എന്താണ് ഓർബിറ്റൽ മോഷൻ എന്ന് പറഞ്ഞാൽ? ഓർബിറ്റൽ മോഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലാർ പാത്ത് എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അതിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് ഓർബിറ്റൽ മോഷൻ എന്ന് പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് എന്താ? അതിൻ്റെ ആക്സിസിന് തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ സ്പിൻ ചെയ്യുക, തിരിയുക, അല്ലേ? അതാണ് രണ്ടാമത്തെ മോഷൻ. ഈ രണ്ട് മോഷനും ഇലക്ട്രോണുകൾക്കുള്ളത് കൊണ്ടാണ് അത് ഏത് രൂപത്തിൽ ബിഹേവ് ചെയ്യുന്നത്? ടൈനി മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നത്? അതൊരു ടൈനി മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇനി അങ്ങനെ മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാവും. ഓക്കെ, ഒരാൾക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമ്മൾ മെഷർ ചെയ്യൽ എങ്ങനെയാണ്? മാഗ്നറ്റിക് മൊമെൻറ്റിലാണ്. എന്തിനാണ് മെഷർ ചെയ്യുക? മാഗ്നറ്റിക് മൊമെൻറ്റിലാണ് മെഷർ ചെയ്യാറുള്ളത്. ഓക്കെ, ആ മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബോർ മാഗ്നറ്റോൺ ഉപയോഗിച്ചിട്ടാണ്. എങ്ങനെയാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുക? ബോർ മാഗ്നറ്റോൺ. എന്ത് മാഗ്നറ്റോണാ മക്കളെ? ബോർ മാഗ്നറ്റോൺ ആണ്. നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ബോർ മാഗ്നറ്റോൺ, ബോർ മാഗ്നറ്റോൺ ആണ്. അത് നമ്മൾ ബി എം എന്നാണ് എഴുതാറുള്ളത്. അതായത് ഒരു സബ്സ്റ്റൻസിന് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടെങ്കിൽ, ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, അത് അതിൻ്റെ വാല്യൂ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് ബി എമ്മിലാണ്, അഥവാ ബോർ മാഗ്നറ്റോണിലാണ്. ഓക്കെ, ഇത് ഒരു ബോർ മാഗ്നറ്റോൺ, ഒരു ബോർ നമ്മൾ ഇങ്ങനെ എഴുതും, ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താ? ബോർ മാഗ്നറ്റോൺ ആണ്. ഒരു ബോർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? അതിനൊരു വാല്യൂ ഉണ്ട്, ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ഉണ്ട്, കറക്റ്റായിട്ട് അറിയണം. നോക്ക് മക്കള്, അത് 9.27 × കാണാതെ പഠിക്കേണ്ടതാണ്. 9.27 × 10⁻²⁴ ആണ്.
എന്താണ് 9.27 × 10⁻². ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റ് എന്താ? അത് A m² ആണ്, ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. ഇത് കാണാതെ പഠിക്കേണ്ടതായതുകൊണ്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്ക്. ഓക്കെ, അപ്പോൾ മക്കളെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 5 ടൈപ്പ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പറയും. അതിൻ്റെ മുന്നേ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രൂപത്തിൽ എന്താ പറഞ്ഞത്? ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും, എന്താ മക്കളെ പറഞ്ഞത്? ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതുമായി അസോസിയേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. അതേപോലെ തന്നെ ആ സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? അതൊരു ടൈനി മാഗ്നറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു മാഗ്നറ്റ് ആയിട്ടാണ് അത് ബിഹേവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഇലക്ട്രോണിന് കിട്ടുന്നത്? ഇലക്ട്രോണിൽ രണ്ട് തരത്തിലുള്ള മോഷൻ നടക്കുന്നത് കൊണ്ടാണ്, മൂവ്മെൻറ്റുകൾ നടക്കുന്നത് കൊണ്ടാണ്. ഏതൊക്കെയാ? ഒന്ന് ഓർബിറ്റൽ മോഷനാണ്, രണ്ട് സ്പിൻ മോഷനാണ്. എന്താണ് ഓർബിറ്റൽ മോഷൻ എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നില്ലേ, അതാണ് ഓർബിറ്റൽ മോഷൻ. പിന്നെന്താ? അത് അതിൻ്റെ സ്പിന്നിൽ അതിൻ്റെ ആക്സിസിൽ തന്നെ നിന്നുകൊണ്ട് സ്പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭൂമിയുടെ മൂവ്മെൻറ്റുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാവുന്നതാണ്. കാരണം എന്താ? ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആക്സിസിലിരുന്ന് റിവോൾവ് ചെയ്യുന്നില്ല മക്കളെ. അങ്ങനെ ഒരു റെവല്യൂഷൻ പൂർത്തീകരിക്കുമ്പോഴല്ലേ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്പിൻ പൂർത്തീകരിക്കുമ്പോഴല്ലേ നമുക്ക് 24 hours വരുന്നത്, രാവും പകലും ഉണ്ടാവുന്നത്, അങ്ങനെയല്ലേ? യെസ്. അതോടൊപ്പം തന്നെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ അച്ചുതണ്ടിൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ സൂര്യനെ ഒരു തവണ റിവോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയമല്ലേ 1 year എന്ന് പറയുന്നത്? പഠിച്ചതല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ? അപ്പോൾ ആ ഭൂമിയുടെ ആ മൂവ്മെൻറ്റുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനെ കമ്പയർ ചെയ്യാം. കാരണം എന്താ? ഭൂമി സ്വയം കറങ്ങുന്ന പോലെ തന്നെ ഇലക്ട്രോൺ അതിൻ്റെ ആക്സിലിരുന്ന് സ്പിൻ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഭൂമി സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് മൂവ്മെൻറ്റുകൾ ഇലക്ട്രോണിന് ഉള്ളത് കൊണ്ടാണ് അതൊരു ടൈനി മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത്, അല്ലേ മക്കളെ? ഇനി ഒരു സബ്സ്റ്റൻസിനുണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെൻ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്ന യൂണിറ്റിലാണ്. ഓക്കെ, BM. 1 bore magnetron at 9.27 × 10⁻²⁴ ആമ്പിയർ മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആണോ മക്കളെ പറഞ്ഞത്? ഐഡിയ ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? യെസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിഫറെൻ്റ് ടൈപ്സ് മാഗ്നറ്റിസങ്ങളാണ്, അഥവാ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. 5 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. 1 പാരാ മാഗ്നറ്റിസം, നമ്മൾ ഓരോന്നും പറയും. 2 ഡയാ മാഗ്നറ്റിസം മക്കളെ. 3 ഫെറോ മാഗ്നറ്റിസം. 4 ആൻറ്റി ഫെറോ മാഗ്നറ്റിസം. 5 ഫെറി മാഗ്നറ്റിസം. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 മാഗ്നറ്റിസങ്ങളാണ്. അതിൽ ആദ്യത്തേത് പാരാ മാഗ്നറ്റിസം. എങ്ങനെയാണ് മക്കളെ പാരാ മാഗ്നറ്റിസം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ പാരാ മാഗ്നറ്റിസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ചു. മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലേ പറയുന്നത്? യെസ്. ഒരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ആ സബ്സ്റ്റൻസ് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് ആ സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡ് വീക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പാരാ മാഗ്നറ്റിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് അത്? വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദ മാഗ്നറ്റിക് ഫീൽഡാണ്. വീക്ക്ലി അട്രാക്റ്റഡ്, വീക്ക്ലി അട്രാക്റ്റഡ് by the magnetic field. Weakly attracted by the magnetic field. മക്കളെ, weakly attracted by the magnetic field ആണ് ആദ്യത്തേത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, എന്തുകൊണ്ടാണ് ഈ മാഗ്നറ്റിസം അഥവാ പാരാ മാഗ്നറ്റിസം ഉണ്ടാകുന്നത്? പാരാ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതെന്തുകൊണ്ട് ഉണ്ടാവുന്നു? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് ഐഡിയ, അറിഞ്ഞിരിക്കണം. അതുണ്ടാകുന്നത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ്.
അറ്റ്ലീസ്റ്റ് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടാവുമ്പോഴാണ് അത് പാരാമാഗ്നറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വൺ ഓർ മോർ അൺപെയ്ഡ് ഇലക്ട്രോൺ. എന്താ മക്കളെ, വൺ ഓർ മോർ അൺപെയ്ഡ് ഇലക്ട്രോൺ, ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവുമ്പോഴാണ് പാരാമാഗ്നറ്റിസം ഉണ്ടാവുന്നത്. നോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഈ പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുന്ന സമയത്ത് അത് വീക്ക്ലി അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്നും, അതിന് കാരണം ആ സബ്സ്റ്റൻസിനകത്ത് അറ്റ്ലീസ്റ്റ് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടാവുന്നതാണ് എന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇനി എന്താ വേണ്ടത്? അങ്ങനെ ആ പാരാമാഗ്നറ്റിസം എന്ന് പറയുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ആളുകളുടെ എക്സാമ്പിൾ അറിയുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അല്ല മക്കളെ, എന്താ ഉള്ളത്? O2 ഓക്സിജൻ മോളിക്യുൾ എന്താ പാരാമാഗ്നറ്റിസം കാണിക്കുന്നതിൻ്റെ എക്സാമ്പിളാണ്. ഇനി കോപ്പർ 2 പ്ലസ് എന്താ പാരാമാഗ്നറ്റിസത്തിൻ്റെ എക്സാമ്പിളാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫുറിക്കയോൺ ഇല്ലേ, Fe3+, അതേപോലെ തന്നെ Chromium 3+, ഇവരൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ പാരാമാഗ്നറ്റിസത്തിൻ്റെ എക്സാമ്പിളാണ്. ഇനി ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് നിക്കലിൻ്റെ വനേഡിയത്തിൻ്റെ ഓക്സൈഡ് എടുക്കാം, നിക്കലിൻ്റെ അയോ, ഇതൊക്കെ എന്താണ് പാരാമാഗ്നറ്റിസം എക്സാമ്പിളാണ്. ഒരു രണ്ടെണ്ണമെങ്കിലും നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, പാരാമാഗ്നറ്റിസം എന്ത് നോക്കിയാൽ മതി, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ നോക്കിയാൽ മതി. ഓക്കെ, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് ഏത് പ്രോപ്പർട്ടിയാണ് കാണിക്കുക? പാരാമാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആയിരിക്കും കാണിക്കുക. ഏത് പ്രോപ്പർട്ടിയാണ് മക്കളെ കാണിക്കുക? പാരാമാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഇത് കാണിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ പറയുന്നത്? ഐഡിയ ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. യെസ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഏതാണ് അടുത്തത്? ഡയാമാഗ്നറ്റിസം ആണ്. അപ്പോൾ പാരാമാഗ്നറ്റിസം എന്താന്നുകൂടെ പറഞ്ഞേ, പാരാമാഗ്നറ്റിസം ആരാണ് ഉണ്ടാക്കുന്നത്? അത് അറ്റ്ലീസ്റ്റ് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും ഉള്ള ആളുകളാണ് അത് ഉണ്ടാക്കുക. അത് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വിൽ ബി വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ, ഓക്സിജൻ മോളിക്യൂൾ എക്സാമ്പിളാണ്, കോപ്പർ 2+ Fe3+ Chromium 3+ ഒക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ക്ലിയർ? ഇനി മക്കളെ അടുത്തത്, ഏതാ അടുത്തത്? ഡയാമാഗ്നറ്റിസം. എന്താണ് ഡയാമാഗ്നറ്റിസം? എന്താണ് ഡയാമാഗ്നറ്റിസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളാണ്. ഈ ഡയാമാഗ്നറ്റിസത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരു ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് എന്താ? നേരത്തെ പാരാമാഗ്നറ്റിസം നടന്നത് വീക്ക്ലി എന്താ മക്കളെ, വീക്ക്ലി അട്രാക്റ്റഡ് അല്ലേ, അട്രാക്ഷൻ അല്ലേ ഉണ്ടായിരുന്നത്? ഇവിടെ വീക്ക്ലി റിപ്പൽഡ്. എന്താ മക്കളെ, വീക്ക്ലി റിപ്പൽഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. വീക്ക്ലി റിപ്പൽഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് വീക്ക്ലി റിപ്പൽ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്, നോട്ട് വീക്ക്ലി അട്രാക്റ്റഡ്. പാരാമാഗ്നറ്റിസത്തിൻ്റെ കേസിൽ വീക്ക്ലി അട്രാക്ഷൻ നടന്നു, ഇവിടെ അട്രാക്ഷൻ അല്ല റിപ്പൾഷൻ ആണുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി മക്കളെ രണ്ടാമത്തെ പോയിന്റ് എന്താ, എന്തുകൊണ്ട് ഇതുണ്ടാവുന്നു? നമ്മൾ പാരാമാഗ്നറ്റിസം ഉണ്ടാവാൻ എന്താ കാരണം പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും അവിടെ ഉണ്ട് എന്നല്ലേ മക്കളെ നമ്മൾ പറഞ്ഞത്? പക്ഷെ ഇവിടെ എന്തില്ല, അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ കാര്യമല്ല വരുന്നത്. ഇവിടെ എല്ലാ ഓർബിറ്റലുകളും എന്താണ്, പെയർഡാണ്. എന്ന് പറഞ്ഞാൽ പെയർഡ് ഇലക്ട്രോണുകളാണ് എന്തുണ്ടാക്കുന്നത്? ഡയാമാഗ്നറ്റിസം ഉണ്ടാക്കുന്നത്. എന്തുണ്ടാക്കുന്നത് മക്കളെ? ഡയാമാഗ്നറ്റിസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇറ്റ് ഈസ് ഡ്യൂ ടു പെയർഡ് ഇലക്ട്രോൺ എന്ന് പറയാം. എന്താ മക്കളെ, ഇറ്റ് ഈസ് ഡ്യൂ ടു പെയർഡ് ഇലക്ട്രോൺ. പെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകളാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഉണ്ടാവുക. കഴിഞ്ഞ വർഷം കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചതല്ലേ, എന്താ പാരാമാഗ്നറ്റിക്, എന്താ ഡയാമാഗ്നറ്റിക്, എന്താ ഏതെങ്കിലും മോളിക്കുലാർ ഓർബിറ്റലിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് പാരാ.
അല്ലേ? എല്ലാം പെയ്ഡ് ആണെങ്കിൽ അത് ഡയ ആണ് അല്ലെ? അതേ സംഭവം തന്നെയാണ് ഇവിടെ. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന കാര്യം കൂടെ നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ അല്ലേ മക്കളെ? യെസ്. ഇനി എന്താ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വേണ്ടി വരിക? ഈ ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള ആളുകളുടെ എക്സാമ്പിള് നിങ്ങൾക്ക് വേണ്ടി വരും അല്ലേ മക്കളെ? എന്താ, വളരെ സിമ്പിളാണ്. വാട്ടർ മോളിക്യൂള് അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ്, ഡയാമാഗ്നറ്റിക് ആണ് മക്കളെ. സോഡിയം ക്ലോറൈഡ് നല്ലൊരു എക്സാമ്പിളാണ്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 നല്ലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ N2 മോളിക്യൂൾ എക്സാമ്പിളായിട്ട് പറയാം. എന്താണ്? നൈട്രജൻ മോളിക്യൂൾ N2 മോളിക്യൂൾ എക്സാമ്പിളാണ്. വേണമെങ്കിൽ ടൈറ്റാനിയത്തിൻ്റെ ഡയോക്സൈഡ് ഒക്കെ എന്താണ്? ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന സബ്സ്റ്റൻസുകളുടെ എക്സാമ്പിളുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ മുന്നേ മക്കളോട് ചോദിക്കട്ടെ, എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലേ? എന്താ പറഞ്ഞത്? ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതുമായി അസോസിയേറ്റ് ചെയ്ത് ചെറിയൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും അല്ലേ? അതിന് കാരണം എന്താ? അതിനകത്തുള്ള ഇലക്ട്രോണുകൾ ഒരു ടൈനി മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാ. ടൈനി മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാ. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ അങ്ങനെ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രോണിൽ രണ്ട് തരത്തിലുള്ള മോഷൻസ് മൂവ്മെന്റ് ഉണ്ട്. ഒന്ന് ഇവിടെയുള്ള ഓർബിറ്റൽ മോഷൻ ആണ്, രണ്ട് സ്പിൻ മോഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ആ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ എന്തെല്ലാം റെപ്രസെന്റ് ചെയ്യുക? ബോർ മാഗ്നറ്റോണിലാണ്. 1 ബോർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞാൽ 9.27 × 10⁻²⁴ ആമ്പിയർ മീറ്റർ സ്ക്വയർ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെയാണ് നമ്മൾ പറഞ്ഞത് 5 ടൈപ്പ് മാഗ്നറ്റിസം ഉള്ളത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളത്. അതിലാദ്യത്തതാണ് പാരാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിസം ഉണ്ടാക്കുന്നത് ആരാണ്? അൺപെയ്ഡ് ഇലക്ട്രോണാ. ഏറ്റവും ചുരുങ്ങിയത് ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഉള്ളത് എന്താ? പാരാ മാഗ്നറ്റിസം ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ക്ലിയർ ആണല്ലോ? രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താ? രണ്ടാമത് നമ്മൾ പറഞ്ഞത് അത് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വീക്ക്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. പിന്നെ പറഞ്ഞ എക്സാമ്പിളാണ്, ഓർത്തു വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് വന്നു? ഡയാമാഗ്നറ്റിസത്തിലേക്ക് വന്നു. എന്താ ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ? ഇവിടെ വീക്ക്ലി റിപ്പൾഷനാണ് നടക്കുന്നത്, അട്രാക്ഷൻ അല്ല. എന്താ നടക്കുന്നത്? റിപ്പൾഷൻ. വീക്ക്ലി റിപ്പൾഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡാണ്. വീക്ക്ലി റിപ്പൾഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ പെയ്ഡ് ഇലക്ട്രോൺ അത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ എക്സാമ്പിളും പറഞ്ഞു. അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു, ഇനി മൂന്നെണ്ണം ബാക്കിയുണ്ട്. ഏതൊക്കെയാണുള്ളത്? ഫെറോ ഉണ്ട്, ആന്റി ഫെറോ ഉണ്ട്, ഫെറി ഉണ്ട്. നമുക്ക് ഫെറോയിലേക്ക് പോവാം മക്കളെ. ഫെറോ മാഗ്നറ്റിസം. ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫെറോ മാഗ്നറ്റിസം. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താ സംഭവിച്ചത്? പാരയില് വീക്ക്ലി അട്രാക്ട് ചെയ്തു, ഡയയില് വീക്ക്ലി റിപ്പൽ ചെയ്തു. ഇതാണല്ലോ മക്കളെ സംഭവിച്ചത്. ഇവിടെ നടക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചേ, ഇവിടെ നടക്കാൻ പോകുന്നത് വീക്ക്ലി അല്ല, ഇവിടെ നടക്കാൻ പോകുന്നത് സ്ട്രോങ് അട്രാക്ഷൻ ആണ്. അപ്പൊ സ്ട്രോങ്ലി അട്രാക്റ്റഡ്, എന്താ മക്കളെ? സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എന്താ മക്കളെ? ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ അത് കാണിക്കുന്ന സബ്സ്റ്റൻസുകളുടെ പ്രത്യേകത, സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളതാണ്. എന്താ മക്കളെ? സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ പാരാമാഗ്നറ്റിസം എന്ത് ചെയ്തിരുന്നു? വീക്കായിട്ട് അട്രാക്ട് ചെയ്തിരുന്നു അല്ലേ? ഇവിടെ എന്താ? സ്ട്രോങ് ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്തു പറയാവുന്നതാണ് ഈ ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ എക്സ്ട്രീം കണ്ടീഷൻ. എന്താ മക്കളെ? നമ്മുടെ ഒരു എക്സ്ട്രീം കണ്ടീഷനാണ്. എന്താണ്? അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം കേസ് ആണ്. എക്സ്ട്രീം കേസ് ആണ്. ആരുടെ എക്സ്ട്രീം കേസാ? എക്സ്ട്രീം കേസ് ഓഫ് പാരാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിസം, അതായത് നമ്മുടെ പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ വീക്കായിട്ട് അട്രാക്ട് ചെയ്ത്, ഇവിടെ സ്ട്രോങ് ആയിട്ടല്ലേ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ പാരയുടെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഫെറോ മാഗ്നറ്റിസം എന്നൊരാൾ പറഞ്ഞാൽ അതെന്താണെന്ന് വേണമെങ്കിൽ പറയാം, ശരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സബ്സ്റ്റൻസിനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെന്താവും? അതിനൊരു മാഗ്നറ്റിസം കിട്ടും അല്ലേ? ആ മാഗ്നറ്റിസം ചിലപ്പോൾ പാരയാവാം, ഡയയാവാം, ഫെറോ ആവാം, ഏത് വേണമെങ്കിലും ആവാം. അത് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്നതാണെങ്കിൽ അതെന്താണ്?
ഫെറോ മാഗ്നീസും ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഫെറോ മാഗ്നീസത്തിൻ്റെ പ്രത്യേകത, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും, അഥവാ അത് മാഗ്നറ്റൈസ്ഡ് ആവും. ഏത് മാഗ്നറ്റിസമാണ് കിട്ടുന്നത്? ഫെറോ മാഗ്നീസം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ മാഗ്നറ്റിസം എന്ത് ചെയ്യുന്നുണ്ട്? റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോഴാണ് ഇതിന് ഈ പ്രോപ്പർട്ടി കിട്ടുന്നത്. പക്ഷേ ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി എന്ത് ചെയ്യപ്പെടുന്നില്ല? നഷ്ടപ്പെടുന്നില്ല. ഇറ്റ് വിൽ റിട്ടെയിൻ ചെയ്യുന്നുണ്ട്. അത് പെർമനൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കളെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് അത്? പെർമനൻ്റ് മാഗ്നറ്റിസം ആണ്. എന്ത് മാഗ്നറ്റിസം മക്കളെ? പെർമനൻ്റ് മാഗ്നറ്റിസമാണ്. പെർമനൻ്റ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മാഗ്നറ്റിസം എന്ത് ചെയ്യപ്പെടുന്നില്ല? നഷ്ടപ്പെടുന്നില്ല. അതിനെ കിട്ടിയ ആ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ നോട്ട് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ ഫെറോ മാഗ്നറ്റിസം ഉണ്ടാകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഈ ഫെറോ മാഗ്നറ്റിസം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ സബ്സ്റ്റൻസ് വെക്കുന്ന സമയത്ത് അവിടെ മാഗ്നറ്റിക് ഡൊമൈൻസിൻ്റെ സ്പോണ്ടേനിയസ് അലൈൻമെൻറ്റ് നടക്കുന്നുണ്ട്. എന്താ ഒരു ടേം ഉപയോഗിച്ചു? എന്താ മക്കളെ? മാഗ്നറ്റിക് ഡൊമൈൻസ് എന്നാണ് പറഞ്ഞത്. എന്താണ് മാഗ്നറ്റിക് ഡൊമൈൻസ്? മാഗ്നറ്റിക് ഡൊമൈൻസിന്, അപ്പോൾ അത് വേറെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമല്ല, നമ്മുടെ മെറ്റലാണെങ്കിൽ അതിൽ കുറേ മെറ്റാലിക് അയോണുകൾ ഉണ്ടാവില്ലേ മക്കളെ, ആ അയോണുകളുടെ കൂട്ടമാണ് എന്ത് ഡൊമൈൻസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? അതായത് നമ്മൾ സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള അയോണുകളെല്ലാം അഥവാ മാഗ്നറ്റിക് ഡൊമൈൻസ് എല്ലാം എന്ത് ചെയ്യുന്നു? സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. എന്താ പറഞ്ഞത്? നമ്മുടെ സബ്സ്റ്റൻസിനെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഇതിലുള്ള അയോണുകൾ അഥവാ മാഗ്നറ്റിക് ഡൊമൈൻസ് എല്ലാം അലൈൻ ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഏത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അങ്ങനെ അലൈൻമെൻറ്റ് നടക്കുന്നത് കൊണ്ടാണ് ഇതിനെന്ത് കിട്ടുന്നത്? ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുന്ന പ്രോപ്പർട്ടി കിട്ടുന്നത്. ആ പ്രോപ്പർട്ടി എന്താണ്? പാരാ മാഗ്നറ്റിസത്തിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻ ആണ്. കാരണം പാരാ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ വീക്ക്ലി അട്രാക്റ്റഡ് ആണ്, ഇവിടെ സ്ട്രോങ്ലി അട്രാക്ഷനാണ് നടക്കുന്നത്. പിന്നെന്താ പറഞ്ഞത്? ഇത് പെർമനൻ്റ് മാഗ്നറ്റിസമാണ്. മാഗ്നറ്റ് ഒരു തവണ നമ്മൾ വെച്ച് പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് എടുത്താലും ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നില്ല? നഷ്ടപ്പെടുന്നില്ല. അത് അവിടെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പെർമനൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫെറോ മാഗ്നറ്റിസത്തിൻ്റെ പ്രത്യേകത, ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സബ്സ്റ്റൻസിനെ മാഗ്നറ്റൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫെറോ മാഗ്നറ്റിസ് ആണ് അതിന് കിട്ടിയത് എന്ന് വിചാരിക്കുക. ഒരാൾ ഫെറോ മാഗ്നറ്റിസാ, പിന്നെ അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. പിന്നെ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? നഷ്ടപ്പെടുന്നില്ല. അതെപ്പോഴും അങ്ങനെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മാഗ്നറ്റിക് ഡൊമൈൻസിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നമ്മൾ അടയാളപ്പെടുത്താറുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ഇങ്ങനെയാണ് അടയാളപ്പെടുത്താറുള്ളത്. ഓക്കെ, അതായത് അവിടെയുള്ള മാഗ്നറ്റിക് ഡൊമൈൻസൊക്കെ എല്ലാവരും ഒരേ ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നത്. ആ ഒരേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ ഡയറക്ഷൻ? അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനാണ്. അപ്പം നിങ്ങൾക്ക് മാഗ്നറ്റിക് ഡൊമൈൻസിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഒരു ചിത്രം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഒക്കെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് തന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറയാം ഇത് ഏതായിരിക്കും, ഫെറോ മാഗ്നറ്റിസം ആയിരിക്കും എന്ന് പറയാം. കാരണം ഫെറോ മാഗ്നറ്റിസത്തിലാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് തന്നെ അതിനകത്തുള്ള മാഗ്നറ്റിക് ഡൊമൈൻസ് എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടി വരിക ഫെറോ മാഗ്നറ്റിസം കാണിക്കുന്ന സബ്സ്റ്റൻസുകളുടെ അല്ലെങ്കിൽ ആളുകളുടെ എക്സാമ്പിളുകളാണ്. മെയിനായിട്ട് മെറ്റൽസ് ആണ് കാണിക്കുക. ഏതാണ്? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള അയേൺ എന്ത് ചെയ്യാറുണ്ട്? ഫെറോ മാഗ്നറ്റിസം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൊബാൾട്ട് കാണിക്കുന്നുണ്ട്. എന്താ മക്കളെ? കൊബാൾട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആര് കാണിക്കുന്നുണ്ട്? നമ്മുടെ നിക്കൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോമിയത്തിൻ്റെ ഡയോക്സൈഡ്, ക്രോമിയത്തിൻ്റെ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്?
ഈ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഇനി നോക്ക് മക്കളെ, ചില അലോയ്സ് കാണിക്കാറുണ്ട്. ചില അലോയ്സ് എന്ന് പറഞ്ഞാൽ അയേണും കൊബാൾട്ടും നിക്കലും. നമുക്ക് ഇവിടെ പറഞ്ഞ അയേണും കൊബാൾട്ടും, ഇത് അയേണ് ഒറ്റക്കാണെങ്കിൽ കാണിക്കും, കൊബാൾട്ട് ഒറ്റക്കാണെങ്കിൽ കാണിക്കും, നിക്കൽ ഒറ്റക്കാണെങ്കിൽ കാണിക്കും. പക്ഷെ ഇവർ കമ്പൈൻ ചെയ്ത് ഉണ്ടായിട്ടുള്ള അലോയ്സ് ആണെങ്കിലും അവർക്ക് ഫെറോം മാഗ്നറ്റിസം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പൊ മക്കളെ, അപ്പൊ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? പാരാ വീക്ക്ലി അട്രാക്ഷൻ ആണ്, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടാവും. ഡയ വീക്ക്ലി റിപ്പൾഷൻ ആണ്, എല്ലാം പെയ്ഡ് ആണ്. ദെൻ ഫെറോ, എന്താ ഫെറോ? സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആണ്. പാരാമാഗ്നറ്റിസത്തിന്റെ എക്സ്ട്രീം കേസ് ആണ്. ഇത് പെർമനന്റ് മാഗ്നറ്റിസം ആണ്. ഒരു തവണ മാഗ്നറ്റിസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകുന്നില്ല. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ എന്താ, ഇതെങ്ങനെ ഉണ്ടാകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള മാഗ്നറ്റിക് ഡൊമൈൻസ് എല്ലാം, അയോണുകളെല്ലാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി കിട്ടുന്നത്. പിന്നെ അയോണും കൊബാൾട്ടും നിക്കലും ക്രോമിയം ഡയോക്സൈഡും ഒക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പറയാൻ കഴിയുന്നതാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ മൂന്നെണ്ണം പറഞ്ഞു. ഇനി നാലാമത്തത് ആന്റി ഫെറോ മാഗ്നറ്റിസം ആണ്. എന്താ മക്കളെ? ആന്റി ഫെറോ മാഗ്നറ്റിസം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതില് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. എന്താ മക്കളെ? അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണ് മക്കളെ. അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണെങ്കിൽ നമ്മുടെ പാരയിൽ എന്താണ്, അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ആയിരുന്നു അല്ലേ. അപ്പൊ അവിടെ വീക്ക്ലി അട്രാക്ഷൻ നടന്നു അല്ലേ. ആ പാരയുടെ എക്സ്ട്രീം കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ തൊട്ടു മുന്നേ പഠിച്ച ഫെറോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യും അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ, പാരാമാഗ്നറ്റിസത്തിൽ പറഞ്ഞ പോലെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് പാരാമാഗ്നറ്റിസം ആയിരിക്കും എന്നുള്ളതാണ്. പാരാമാഗ്നറ്റിസം അല്ലെങ്കിലോ ഈ പാരാമാഗ്നറ്റിസത്തിന്റെ എക്സ്ട്രീം കണ്ടീഷൻ ആയിട്ടുള്ള ഫെറോ മാഗ്നറ്റിസം ആയിരിക്കും. എന്താ മക്കളെ? ഫെറോ മാഗ്നറ്റിസം ആയിരിക്കും ഇതിന് കിട്ടുക എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താണ് ഈ ആന്റി ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ? ഏതുതരം സബ്സ്റ്റൻസാണ് കാണിക്കുക? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ള ആളെ കാണിക്കുക. അൺപെയ്ഡ് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? പാരയെ പോലെ ആയിരിക്കും എന്ന് വിചാരിക്കും. കാരണം എന്താ, പാര എന്ന് പറഞ്ഞാൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ള ആളാണ്, വീക്ക്ലി അട്രാക്ട് ചെയ്യുന്ന ആളാണ്. അല്ലെങ്കിൽ പാരയുടെ എക്സ്ട്രീം കണ്ടീഷൻ ആയിട്ടുള്ള ഫെറോ ആയിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യും, വിചാരിക്കും. പക്ഷേ ഇവിടെ ആക്ച്വലി ഇതിൻ്റെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ് വരുന്നത്, ശ്രദ്ധിക്കണേ. പക്ഷേ ആക്ച്വലി വരുന്നത് ഇതിൻ്റെ നെറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് കിട്ടുന്നത്, അതായത് ബോർ മാഗ്നറ്റോൺ എടുക്കാം, കിട്ടുന്നത് സീറോ ആണ്. നമ്മൾ അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഒന്നെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും, അത് പാരാമാഗ്നറ്റിക് ആണെന്ന് വിചാരിക്കും, വീക്ക്ലി അട്രാക്ട് ചെയ്യുമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻ ആയിട്ടുള്ള ഫെറോ ആണെന്ന് വിചാരിക്കും. ഫെറോ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് നോക്കുമ്പോൾ അത് എന്താ പറയുക, ചെറിയ വാല്യൂ പോലും കിട്ടുന്നില്ല. പിന്നെ എന്താ, അത് സീറോ ആണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് അത് സീറോ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മാഗ്നറ്റിക് ഡൊമൈൻസിന്റെ അലൈൻമെന്റിനാണ് പ്രശ്നം. എന്താണ്, എങ്ങനെയാണ് ഇവരെ മാഗ്നറ്റിക് ഡൊമൈൻസ് അലൈൻ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഡൊമൈൻസ്, ശ്രദ്ധിക്കണേ, അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. മാഗ്നറ്റിക് ഡൊമൈൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, എന്താ മക്കളെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കണം. എന്താ മക്കള്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണെങ്കിൽ ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അടുത്തത് എന്താ, മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ, പിന്നെ എന്താ ഓപ്പോസിറ്റ്, പിന്നെ സെയിം ഡയറക്ഷന്, പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷന്. അപ്പൊ മക്കളെ എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്, ഈക്വൽ നമ്പർ അപ്വേർഡും കിട്ടുന്നുണ്ട്, ഈക്വൽ നമ്പർ ഡൗൺവേർഡും കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലുള്ളത് കിട്ടുന്നുണ്ട്, അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതും കിട്ടുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? അപ്പൊ ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക,
ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഇത്, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യപ്പെടും. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഇത്, ക്യാൻസൽ ചെയ്തു. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഇത്, ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളപ്പോൾ നമ്മളത് പാരയായിരിക്കും ഫെറയായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്താ, മാഗ്നറ്റിക് മൊമെന്റ് നോക്കുമ്പോൾ അത് സീറോ ആണ്. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് മൊമെന്റ് സീറോ വരുന്നത്? ഒരു മാഗ്നറ്റിക് ഡൊമൈനും കൃത്യമായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണോ? ഒരിക്കലുമല്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രയാണോ, ഏതൊക്കെ മാഗ്നറ്റിക് ഡൊമൈൻസ് ആണോ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുന്നത്, അത്ര തന്നെ ഓപ്പോസിറ്റ് ആയിട്ടും അലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈക്വലായിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും അത്ര തന്നെ ഓപ്പോസിറ്റും വരുന്ന സമയത്ത് നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ്, ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്താ വരുന്നത്? സീറോ ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ പറയുന്നതിൻ്റെ മുന്നേ മക്കളൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഫെറോ ആണെങ്കിലും, നമ്മളിപ്പോൾ പറഞ്ഞ ആൻറ്റി ഫെറോ ആണെങ്കിലും, ഇനി പറയാൻ പോകുന്ന ഫെറി ആണെങ്കിലും, അതിൻ്റെ മാഗ്നറ്റിക് ഡൊമൈൻസിൻ്റെ സ്ട്രക്ചർ വെച്ച് അല്ലെങ്കിൽ അലൈൻമെന്റ് വെച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. എന്താ ഫെറോന്റെ പ്രത്യേകത? എല്ലാം മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണ് വരുന്നത്. എന്താണ് ആൻറ്റി ഫെറോന്റെ പ്രത്യേകത? ആൻറ്റി ഫെറോ ഓപ്പോസിറ്റ് ആണ്. ഒന്ന് അപ്പ്വേർഡ് ആണെങ്കിൽ ഒന്ന് ഡൗൺവേർഡ്, അപ്പ്വേർഡ് ഡൗൺവേർഡ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാം ക്യാൻസൽ ചെയ്യപ്പെടുന്നത് കൊണ്ട് ഇവിടെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എന്താ വരുന്നത്? സീറോ ആണ് വരുന്നത് എന്ന കാര്യം നോട്ട് ചെയ്യണം. ഇനി മക്കളെ എന്താ വേണ്ടത്? ഇതിന്റെ എക്സാമ്പിൾ വേണം. ഈ ആൻറ്റി ഫെറോന്റെ ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ വരുന്നത് മാംഗനീസിന്റെ ഓക്സൈഡ് ആണ്. ഫോർ എക്സാമ്പിൾ, മാംഗനീസിന്റെ കൂടെ ഒരു ഓക്സിജൻ മോണോക്സൈഡ് ആണിത്. ഇത് ആൻറ്റി ഫെറോ ആണ് കാണിക്കുന്നത്. ഇനി രണ്ട് ഓക്സിജൻ വന്നാലോ, MnO2 വന്നാലോ, അതും ആൻറ്റി ഫെറോ തന്നെയാണ് കാണിക്കുന്നത്. ഇനി മക്കളെ, രണ്ട് മാംഗനീസും മൂന്ന് ഓക്സിജനും വന്നാലോ, അതും എന്താണ്? ആൻറ്റി ഫെറോന്റെ എക്സാമ്പിൾ ആണ്. ഇനി അയേണിന്റെ ഓക്സൈഡ് FeO എന്താണ്? അത് ആൻറ്റി ഫെറോന്റെ എക്സാമ്പിൾ ആണ്. നിക്കലിന്റെയും കോപ്പറിന്റെയും ഓക്സൈഡ് NiO എടുത്താലും CuO എടുത്താലും ഇതൊക്കെ എന്താണ്? ആൻറ്റി ഫെറോ മാഗ്നറ്റിസത്തിന്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എന്താണ് ഫെറോ? ഫെറോല് പറഞ്ഞ് സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുക. പാരയുടെ എക്സ്ട്രീം കേസ് ആണ്. ഇതെന്താണ്? പെർമനന്റ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താൽ സംഭവം അവിടെ പോകുന്നില്ല, അവിടെ തന്നെ റിട്ടെയിൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടാകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഡൊമൈൻസ് ഒക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുക. എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക്. ആ ഡയറക്ഷനിലേക്ക്? മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലേക്ക്. പിന്നെ പറഞ്ഞ അതിന്റെ എക്സാമ്പിൾ എന്താ? ആൻറ്റിയുടെ പ്രത്യേകത, ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് നമ്മൾ ഫെറോയാണോ അല്ലെങ്കിൽ പാരയാണോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നോക്കുന്ന സമയത്ത് നെറ്റ് മാഗ്നറ്റിക് കൊണ്ട് സീറോ. കാരണം എന്താ? കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മാഗ്നറ്റിക് ഡൊമൈൻസിന്റെ അലൈൻമെന്റ് വരുന്നത്. അപ്പൊ അത് ക്യാൻസൽ ചെയ്തു പോകുന്നുണ്ട്. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ഇനി ഒരു മാഗ്നറ്റിസം കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേതാണ് ഒരു മാഗ്നറ്റിസം? അത് ഫെറി മാഗ്നറ്റിസം ആണ്. ഏതാ മക്കളെ? ഫെറി മാഗ്നറ്റിസം. എന്താണ് ഫെറി മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ, ഇവിടെ വീക്ക്ലി അട്രാക്ഷനാണ് നടക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് വീക്ക്ലി അട്രാക്ടർ? വീക്ക്ലി അട്രാക്ടർ. Weakly attracted by the magnetic field. Weakly attracted by the magnetic field. Now, magnetic field ഇൽ വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നത്? വീക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫെറോയുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താ? വീക്കാണ്. വേണമെങ്കിൽ ഫെറോ എന്ന് പറഞ്ഞാൽ എന്താ? വേണമെങ്കിൽ കമ്പയർ ടു ഫെറോ എന്ന് എഴുതാം. കമ്പയർ ടു ഫെറോ മാഗ്നറ്റിസം. അതായത് ഫെറോ എന്ന് പറഞ്ഞാൽ പാരയുടെ എക്സ്ട്രീം കണ്ടീഷൻ ആണ് അല്ലേ? എക്സ്ട്രീം കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നല്ല അട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? വളരെ വീക്കായിട്ട്. പക്ഷെ അട്രാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അട്രാക്ഷൻ നടക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് അല്ല, വീക്കായിട്ടുള്ള അട്രാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലാർജ് മാഗ്നറ്റിക് മൊമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ ഒരു ഹൈ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് ചെയ്യുന്നത് നല്ലതാണ്.
എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? എക്സ്പെക്ട് ലാർജ് ലാർജ് വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ്. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ ലാർജ് വാല്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം എന്താ എക്സ്പെക്ട് ചെയ്യാൻ കാരണം? ഇവിടെ എന്തുണ്ട്? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ശരിക്കും എന്ത് വരുന്നത്? നമ്മുടെ പാരയെ പോലെ അതേപോലെ ഫെറോനെ പോലെ ഒരു അട്രാക്ഷൻ ഒക്കെ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫെറോമാൻറ്റിസത്തിൻ്റെ അത്ര അട്രാക്ഷൻ ഒന്നും ഇല്ലെങ്കിലും മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹൈ വാല്യൂ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ ഇവിടെ നല്ല അട്രാക്ഷൻ അല്ലെങ്കിൽ വാല്യൂ ഒക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ നമുക്ക് നേരത്തെ ആൻറ്റി ഫെറോയിൽ സീറോ ആണ് കിട്ടിയത്. കാരണം ഒക്കെ ഓപ്പോസിറ്റ് ആണ് അല്ലേ, അട്രാക്ഷനും അതേപോലെ തന്നെ മാഗ്നറ്റിക് മൊമെൻ്റ് വാല്യൂ ഒക്കെ വളരെ എന്താ പറയുക ഹൈ എക്സ്പെക്ട് ചെയ്ത സ്ഥാനത്ത് സീറോ ആണ് കിട്ടിയത്. പക്ഷേ ഇവിടെ ഫെറീം മാഗ്നറ്റിസത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഹൈ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എങ്കിലും നമുക്ക് കിട്ടുന്നത് സീറോ അല്ല. നേരത്തെ കിട്ടിയ പോലെ എന്തല്ല, സീറോ അല്ല കിട്ടുന്നത്. പിന്നെന്താണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഹൈ ആണെങ്കിൽ കൂടെയും നമുക്ക് ലോ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റാണ് കിട്ടുന്നത്. ലോ നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്ത പോലെ വെരി ഹൈ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നേരത്തെ പോലെ സീറോ ആയിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ചെറിയൊരു വാല്യൂ കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെറിയൊരു വാല്യൂ കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെയും നേരത്തെ പോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഡൊമൈൻസ് അലൈൻ ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഡൊമൈൻസ് എങ്ങനെയാണ് മക്കളെ അലൈൻ ചെയ്യുന്നത്? അത് നോട്ട് ചെയ്യണം കേട്ടോ. മാഗ്നറ്റിക് ഡൊമൈൻസ് അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അലൈൻ ചെയ്താൽ ഇവിടെ സംഭവിച്ചപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് പോയി സീറോ കിട്ടണ്ടേ? പിന്നെ എങ്ങനെ നമുക്കിവിടെ ലോ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടിയത്? ചെറിയൊരു വാല്യൂ കിട്ടുന്നില്ലേ, അതെങ്ങനെയാണ് കിട്ടുന്നത്? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ കൂടെയും എങ്ങനെയാണ് വരുന്നത്? വിത്ത് അൺഈക്വൽ നമ്പർ ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഡൊമൈൻസ് അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇൻ അൺഈക്വൽ നമ്പർ. അൺഈക്വൽ നമ്പർ അതെന്താ? അങ്ങനെ പറഞ്ഞാൽ ഇവിടെ നോക്ക് നിങ്ങൾ, 1, 2, 3 അപ്പ് ഉണ്ടായിരുന്നത്, പക്ഷേ അത്ര തന്നെ ഡൗണ്. 3 ഡൗണും ഉണ്ട് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെ 3 അപ്പ് ഉണ്ടാകുമ്പോൾ 3 ഡൗൺ ഉണ്ടായിക്കൊള്ളുന്നില്ല, അൺഈക്വൽ ആയിട്ടാണ് ഓപ്പോസിറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ മക്കളെ ഇതാ ഉദ്ദേശിക്കുന്നത്. നോക്ക്, ഒരു അപ്പ് കഴിഞ്ഞാൽ അടുത്തത് ഡൗൺ ആവണം നിർബന്ധമില്ല. അടുത്തത് എന്തായിരിക്കും? ചിലപ്പോൾ അപ്പായിരിക്കും, പിന്നെ എന്തായിരിക്കും? വീണ്ടും ഡൗൺ ആയിരിക്കും, പിന്നെ വീണ്ടും എന്തായിരിക്കും? അപ്പായിരിക്കും, പിന്നെ വീണ്ടും എന്തായിരിക്കും? ഡൗൺ ആയിരിക്കും. ഓക്കെ മക്കളെ, ഇനി എന്താ ഉള്ളത്? വീണ്ടും അപ്പായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഇവിടെ എത്തണുണ്ട്, 1, 2, 3, 4, 5, 6 എണ്ണമുണ്ട്. ഈ 6 എണ്ണത്തിൽ എത്ര അപ്പുണ്ട്? 1, 2, 4 അപ്പ്, 2 ഡൗണും അല്ലേ ഉള്ളത്. അപ്പോൾ നോക്ക്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 ഡൗൺ ഉണ്ട്, 4 അപ്പ്. അപ്പൊ 2 അപ്പും 2 ഡൗണും ക്യാൻസൽ ചെയ്ത് പോയാലും 2 അപ്പ് അവിടെ ഇല്ലേ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ 2 എണ്ണം ഇല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് എന്ത് വരുന്നത്? ഇവിടെ വരുന്നത്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്യുക, പക്ഷെ അൺഈക്വൽ നമ്പർ ആണ്. ഓക്കെ, അതായത് 1 അപ്പാണെങ്കിൽ ഡൗൺ ഉണ്ടാവും, അപ്പ് ഉണ്ടാവും, ഡൗൺ ഉണ്ടാവും, 2 ഉണ്ടാവും. ഇവിടെ അപ്പ് മാത്രമാണുള്ളത്, ഡൗൺ മാത്രമാണുള്ളത് അല്ല, പക്ഷേ നമ്പർ ഈക്വൽ അല്ല. അപ്പിൻ്റെ അത്ര തന്നെ ഡൗൺ വരുന്നില്ല. അപ്പിൻ്റെ അത്ര തന്നെ ഡൗൺ വന്നിട്ടില്ലെങ്കിലുള്ള ബെനിഫിറ്റ് എന്താണ്? വന്നിട്ടില്ലെങ്കിൽ നേരത്തെ പോലെ മ്യൂച്വലായിട്ട് ക്യാൻസൽ ചെയ്യപ്പെടില്ല. മ്യൂച്വലായിട്ട് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് സീറോ കിട്ടില്ല. എല്ലാം ക്യാൻസൽ ചെയ്താലാണ് സീറോ വരിക. ഇവിടെ എല്ലാം ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല, ഇവിടെ നമുക്ക് ചെറിയൊരു വാല്യൂ കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നോക്കി, 3 സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവണം, എല്ലാം അപ്പാണെങ്കിൽ ഫെറോയാണ്, അപ്പിന് അത്ര തന്നെ ഡൗൺ ഉണ്ട്, കൃത്യമായിട്ട് ഓപ്പോസിറ്റാണ്, ഓരോന്ന് ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്, അത് ആൻറ്റി ഫെറോയാണ്. ഇനി ഫെറിയുടെ പ്രത്യേകത എന്താ? അപ്പും കാണും ഡൗണും കാണും, പക്ഷേ ഈക്വൽ നമ്പർ ആവില്ല എന്നുള്ളതാണ്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇനി അപ്പ് കഴിഞ്ഞ് ഉടനെ തന്നെ ഡൗൺ വരണം നിർബന്ധമില്ല, അപ്പും ഡൗണും ഡൗണും ഉണ്ടാവും, പക്ഷെ അത് അൺഈക്വൽ നമ്പർ ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എന്താ അറിയേണ്ടതുണ്ട്. ഫെറീം മാഗ്നറ്റിസത്തിൻ്റെ എക്സാമ്പിൾ എന്താ? ഫെറീം മാഗ്നറ്റിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. എന്താ മക്കളെ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്? എന്താണ്
ഫെറി മാഗ്നറ്റിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്. എന്താ മാഗ്നറ്റൈറ്റ് ഓർന്ന് കേട്ടില്ല, അയേണിൻ്റെ ഒരു ഓറാണ് മാഗ്നറ്റൈറ്റ്. എന്താ അതിൻ്റെ ഫോർമുല? Fe3O4 ആണ്. എന്താ മക്കളെ? Fe3O4 എന്താണ്? അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്. അതേപോലെ തന്നെ MgFe2O4 ഉണ്ട്. എന്താണ് MgFe2O4? ഇതൊരു കോമ്പൗണ്ട് ആണ്. ഇതെന്താണ്? ഒരു ഫ്രീ മാഗ്നീഷ്യത്തിൻ്റെ എക്സാമ്പിളാണ്. ഇനി ഇവിടെ മെഗ്നീഷ്യം മാറിയിട്ട് അവിടെ സിങ്ക് വരാറുണ്ട്. ഓക്കെ, സിങ്ക് വന്നാൽ Zn Fe2O4. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഫ്രീ മാഗ്നറ്റിസത്തിൻ്റെ എക്സാമ്പിളാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ എല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, പാരയും ഡയും വളരെ സിമ്പിളാണ് മനസ്സിലാക്കുക. പിന്നെ ഫെറോ, ആൻറ്റിഫെറോ, ഫെറി മനസ്സിലാക്കുക. അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് തന്നെ ഏതാണെന്ന് പറയാൻ കഴിയണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ആദ്യം മുതൽ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മക്കളെ വരുന്നത്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി. എന്താ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ വരുന്നത്? മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിൽ വരുന്നത് ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതുമായി അസോസിയേറ്റ് ചെയ്ത് എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അതിന് കാരണം അതിനകത്തുള്ള ഇലക്ട്രോൺ ഒരു ടൈനി മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രോൺ ആ ബിഹേവിയർ വരുന്നത്? അത് ഓർബിറ്റലായിട്ടും സ്പിന്നായിട്ടും മൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. ആ മാഗ്നറ്റിക് മൊമെൻ്റ് നമ്മൾ ബോർ മാഗ്നറ്റോൺ ഉപയോഗിച്ചാൽ മെഷർ ചെയ്യുക. ആ 1 ബോർ മാഗ്നറ്റോൺ എന്ന് പറഞ്ഞാൽ 9.27 × 10⁻²⁴ ആമ്പിയർ മീറ്റർ സ്ക്വയർ ആണ്. പിന്നെ പറഞ്ഞു 5 ടൈപ്പ് മാഗ്നറ്റിസമാണ് ഉള്ളത്. 1 പാരയാണ്, അതുണ്ടാക്കുന്നത് ആരാണ്? അൺപെയ്ഡ് ഇലക്ട്രോണുകളാണ്. മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി അട്രാക്ഷനാണ് നടക്കുന്നത്. ഈ പറയുന്ന Co2+, Fe3+ ഒക്കെ എക്സാമ്പിളാണ്. പിന്നെ പറഞ്ഞു ഡയാമാഗ്നറ്റിസം. ഡയാമാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ അത് ആരാണ് ഉണ്ടാക്കുന്നത്? പെയ്ഡ് ഇലക്ട്രോണാണ് ഉണ്ടാക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി റിപ്പൾഷനാണ് നടക്കുന്നത്. നമ്മുടെ വാട്ടറും സോഡിയം ക്ലോറൈഡും ബെൻസീനൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ക്ലിയർ ആണോ മക്കളെ? പിന്നെ പറഞ്ഞതാണ് എന്ത്? ഫെറോ മാഗ്നറ്റിസം. ഫെറോ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡാണ്. പാര വീക്ക്ലി അട്രാക്ട് ചെയ്തതാണ്. ഇത് സ്ട്രോങ് ആണ്. അപ്പോൾ പാരയുടെ ഒരു എക്സ്ട്രീം കണ്ടീഷനാണ് ഫെറോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇവിടെ പെർമനൻ്റ് മാഗ്നറ്റിസം ഉള്ളത്. എന്താ പെർമനൻ്റ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. പക്ഷെ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടുന്ന് പോകുന്നില്ല. ആ സബ്സ്റ്റൻസിന് അത് റിട്ടെയിൻ ചെയ്യുന്നുണ്ട്. ഒരു തവണ ഫെറോ മാഗ്നറ്റിക് ആയി കഴിഞ്ഞാൽ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും എന്ത് കഴിഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? അത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്ന സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ അതിനകത്തുള്ള മാഗ്നറ്റിക് ഡൊമൈൻസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ അലൈൻമെൻ്റ് കാണുമ്പോൾ തന്നെ അത് ഫെറോ ആണെന്ന് പറയാൻ കഴിയണം. പിന്നെ നമ്മുടെ അയണും കൊബാൾട്ടും നിക്കലൊക്കെ അതിൻ്റെ എക്സാമ്പിളാണെന്നും അറിയണം. ഇനി എന്താ ഉള്ളത്? ആൻറ്റിഫെറോ. ആൻറ്റിഫെറോ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പാരയിലുള്ള പോലെ തന്നെ ഫെറോയിലുള്ള പോലെ തന്നെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് പാരാമാഗ്നറ്റിക് ആയിരിക്കും, അഥവാ വീക്ക്ലി അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഫെറോ ആയിരിക്കും സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് മാഗ്നറ്റിക് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അത് 0 കിട്ടുന്നത്. നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. എന്തുകൊണ്ടായിരിക്കും നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് 0 കിട്ടുന്നത്? അതിന് കാരണം മറ്റൊന്നുമല്ല, അതിനകത്തുള്ള മാഗ്നറ്റിക് ഡൊമൈൻസിൻ്റെ അലൈൻമെൻറ്റിനാണ് പ്രശ്നം. എന്താ മാഗ്നറ്റിക് ഡൊമൈൻസിൻ്റെ അലൈൻമെൻറ്റ് പ്രശ്നം വരുന്നത്? അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രയാണോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്തിരിക്കുന്നത്, അഥവാ അപ്പ്വേർഡ് അലൈൻ ചെയ്തിരിക്കുന്നത്, അത്ര തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡൗൺവേർഡ് അലൈൻ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു അലൈൻമെൻറ്റ് കാണുമ്പോൾ തന്നെ അത് ആൻറ്റിഫെറോ മാഗ്നറ്റിസം ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് നോട്ട് ചെയ്യണം. നെറ്റ് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് 0. ഓക്കെ, ആ മാഗ്നറ്റിക് ഡൊമൈൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ എന്താ? മാംഗനീസിൻ്റെ ഓക്സൈഡും ഡയോക്സൈഡും ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. നിക്കലിൻ്റെയും കോപ്പറിൻ്റെ ഒക്കെ ഓക്സൈഡ് ഉണ്ട്. അയൺ ഡോക്സൈഡിൻ്റെ ഒക്കെ എന്താണ്? നമ്മുടെ ആൻറ്റിഫെറോയുടെ എക്സാമ്പിളാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പഠിക്കുക. ഫെറോ, ആൻറ്റിഫെറോ. ഓക്കെ, ഫെറോയിലെല്ലാം അപ്പുവേർഡാണ്. ആൻറ്റിഫെറോയിൽ കുറച്ച് അപ്പുവേർഡുണ്ട്, അത്ര തന്നെ ഡൗൺവേർഡ് ഉണ്ട്, ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ലാസ്റ്റ് എന്താ മക്കളെ? ഫെറോ ഫെറി മാഗ്നറ്റിസം. എന്താ ഫെറി മാഗ്നറ്റിസം? ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലാർജ് വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെൻ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷേ നമുക്ക് ലാർജ് ഒന്നും കിട്ടുന്നില്ല, ഒരു ലോ വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതെന്താണ്?
വീക്ക്ലി അട്രാക്ട് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് വെക്കുന്ന സമയത്ത് ഫെറോൺ എപ്പോഴും സ്ട്രോങ് ആയിട്ടൊന്നുമില്ല, വീക്ക്ലി എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ എന്തുകൊണ്ടാണ് ഹൈ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു ലോ വാല്യൂ ആവുന്നത്? നമ്മൾ അറിയണം. ഇവിടെയും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അറേഞ്ച്മെന്റ് വരുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ നേരത്തെ ചെയ്ത പോലെ എന്തുകൊണ്ടാണ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകാത്തത്? ഇവിടെ അൺഈക്വൽ നമ്പർ ആണ്. അൺഈക്വൽ നമ്പർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്തതിന് തുല്യമായിട്ടുള്ള മാഗ്നറ്റിക് ഡൊമൈൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മ്യൂച്വലി എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, മാഗ്നറ്റിക് മൊമെൻറ്റ് സീറോ അല്ല എന്ന് പറയാൻ പറ്റുന്നത്. എന്ന് കരുതി ഒരു ഹൈ വാല്യൂ കിട്ടുന്നുണ്ടോ? ഇല്ല, നമ്മൾ വലിയ വാല്യൂ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, 5 മാഗ്നറ്റിക് മൊമെൻറ്റുകൾ. ക്ലിയർ ആണല്ലോ. ഇനി നോക്ക്, ഈ 3 അലൈൻമെൻറ്റ്സിൽ നിന്ന് ഫെറോ ഏതാ, ആൻറ്റി ഫെറോ ഏതാ, ഫെറി ഏതാ എന്ന് തിരിച്ചറിയാൻ കഴിയണം. നോക്ക്, ഒന്നാമത്തതിൽ എല്ലാം അപ്പ്വേർഡാണ് അല്ലേ മക്കളെ, എല്ലാം അപ്പ്വേർഡ് ആയതുകൊണ്ട് അത് ഫെറോ മാഗ്നറ്റിസം ആണ് എന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ മക്കളെ, ഇനി രണ്ടാമത്തെ എന്താ, അപ്പ് ഡൗണ്, അപ്പ് ഡൗണ്, അപ്പ് ഡൗണ്, എല്ലാം മ്യൂച്വലായി ക്യാൻസൽ ചെയ്യപ്പെടുന്നുണ്ട്. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് സീറോ. അപ്പൊ അതേതാ, ആന്റി ഫെറോ. അതും പറയേണ്ടതില്ല, ആന്റി ഫെറോ. ഓക്കെ, ഇനി നോക്ക്, 1, 2, 2 അപ്പ്, 3 അപ്പ്, 3 അപ്പ് വരുന്നുണ്ട് അല്ലേ. 4 അപ്പ് വരുന്നുണ്ട്, 3, 4. എത്ര ഡൗണാ, 2 ഡൗണ്. അപ്പൊ എന്താ, അപ്പും ഉണ്ട് ഡൗണും ഉണ്ട്, പക്ഷെ അപ്പിൻ്റെയും ഡൗണിൻ്റെയും എണ്ണം സെയിം അല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് അതിൻ്റെ അത് മ്യൂച്വലി ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല, ചെറിയൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടും. ക്ലിയർ ആണല്ലോ മക്കളെ. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ. ആദ്യത്തെ ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. അവസാനം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കണ്ടക്ടറും സെമി കണ്ടക്ടറും ഇൻസുലേറ്റർ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഈ മാഗ്നറ്റിക്സ് ഒക്കെ ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്നത് തന്നെയാണ്. ഓക്കെ, പിന്നെ അല്ലാത്ത വേറെ കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ പഠിച്ചത്, എന്താണ് സോളിഡ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ക്രിസ്റ്റലൈനും അമോർഫസും എന്താണ്, ഡിഫറൻസ് എന്താണ്, ക്രിസ്റ്റലൈന് തന്നെ 4 ടൈപ്പ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, പിന്നെ എന്താണ് യൂണിറ്റ് സെല്ല്, എന്താണ് ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെല്ല് തന്നെ പ്രിമിറ്റീവ് എന്താണ്, സെൻറ്റേർഡ് എന്താ, സെൻറ്റേർഡിൽ തന്നെ FCCയും BCCയും ECCയും എന്താണ്, പിന്നെ 7 ക്രിസ്റ്റൽ സിസ്റ്റം, ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രോ, ട്രയഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക് എന്താണ്, അതിൻ്റെ പോസിബിൾ വേരിയേഷൻസ്, അതിൻ്റെ എഡ്ജ് ലെങ്ത്, അതിൻ്റെ ആംഗിൾ, ആൽഫബീറ്റ ഗാമ, അതിൻ്റെ എക്സാമ്പിൾ അറിയേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോയി എന്നുള്ളതാണ്, ക്ലോസ് പാക്കിങ്ങിലേക്ക് പോയി എന്നുള്ളതാണ്. ക്ലോസ് പാക്കിങ്ങിൽ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ കൃത്യമായിട്ട് അറിയണം. അതിൽ നമ്മൾ വോയിഡും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, എല്ലാം അറിയേണ്ടത് തന്നെയാണ്. ഓക്കെ, അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തത്, അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിഫക്റ്റ്, ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ് ഡിസ്കസ് ചെയ്തത്. പോയിന്റ്, ലൈന്, പോയിന്റിൽ സ്റ്റോഷ്യോമെട്രിക്, ഇമ്പ്യൂരിറ്റി, നോൺ സ്റ്റോഷ്യോമെട്രിക് എല്ലാം വൃത്തിയായിട്ട് പഠിക്കേണ്ടതുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ നമ്മുടെ സോളിഡിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, ദെൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി. ക്ലിയർ ആണല്ലോ, സിമ്പിൾ അല്ലേ. അപ്പം നന്നായിട്ട് മക്കൾ പഠിക്കുക. കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, നമുക്ക് പഠിക്കാൻ കഴിയാത്തതായിട്ട്, ആകെ കൺഫ്യൂസിങ് ആയിട്ട് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ക്യൂബിക് ഡെട്രഗണൽ എന്ന് പറഞ്ഞാൽ ടേബിൾ ഇല്ലേ, ആ ടേബിളൊക്കെ നന്നായിട്ട് പഠിക്കണം. കാരണം ബോർഡ് എക്സാമിന് 1 മാർക്കിന് എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നീറ്റായിട്ട് പഠിക്കുക. ആദ്യത്തെ ചാപ്റ്റർ തന്നെയാണ് തറോ ആയിട്ട്, ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പഠിക്കാൻ പറ്റണം. ക്ലിയർ ആണല്ലോ. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ബൈ.